പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അരീക്കോട് ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് മലബാർ ഇസ്ലാമിക് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അഥവാ മൈസസ് ധാരാളമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൈസസ് ഇപ്പോൾ അതിൻ്റെ സിൽവർ ജൂബിലിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം നമ്മൾ കാര്യമായിട്ട് ഊന്നൽ നൽകുന്നത് എൻ എം എം എസ് എക്സാമിന് അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് സിൽവർ ജൂബിലിയുടെ ഒരു ഭാഗമായിട്ടാണ് അത് നടക്കുന്നത് മൈസസിനെ സംബന്ധിച്ച് അതിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട് ഏകദേശം ഒരു ഒൻപത് വിദ്യാ പിന്നെ ഒൻപത് കുടുംബങ്ങൾക്ക് ഒൻപത് വീട് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു പുർ ഹോമിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള ഈ മാസം ഇക്കൊല്ലം അത് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവും അതിൻ്റെ ഉദ്ഘാടനവും ഉണ്ടാവും സിൽവർ ജൂബിലിയുടെ ആഘോഷമായിട്ട് ഇത്രയും പദ്ധതികളാണ് പിന്നീട് റിലീഫ് ജക്കാത്ത് പദ്ധതികളുണ്ട് കക്ഷി ഭേദമന്യ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും എല്ലാവരെയും കൈപ്പി കൈപ്പിടിച്ച് ഉയർത്തി ഒരു നല്ല നിലയിലെത്തിക്കാനുള്ള എല്ലാ സംരംഭങ്ങളും മൈസസ് നടത്തുന്നുണ്ട് അതുപോലെ പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായകമായി ഇൻട്രസ്റ്റ് വേഴ്സസ് ഇൻട്രസ്റ്റ് എന്ന ഒരു പദ്ധതിയും മൈസസിൻ്റെ കീഴിലുണ്ട് അതുപോലെ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം നടത്തി കൊടുക്കുവാൻ വേണ്ട പരിശീലനവും മൈസസ് നടത്തി വരുന്നുണ്ട് ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ മൈസസ് അതിൻ്റെ കീഴിൽ നടത്തി വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഒരു ആമുഖം എന്നു പറയാ എന്നാണ് ഈ മൈസസിൻ്റെ എൻ എംഒ എസ് പരിപാടിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി വളരെ ഗംഭീരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിന് ആവശ്യമുണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ അധ്യാപകരെ സുഹൃത്തുക്കളെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ എളിയ നിലയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് മൈസസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ആരംഭിച്ച ഈ സംഘടന പിന്നീട് അരീക്കോടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ആവശ്യമായ സംഭവങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി തന്നെ പദ്ധതി തയ്യാറാക്കി ആവിഷ്കരിച്ച് എന്നും കാലത്തിനൊന്നും കാലത്തിനു മുമ്പും സഞ്ചരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ വിശദീകരിച്ചതുപോലെ വിവിധ പ്രവർത്തനങ്ങൾ കർമ്മ പരിപാടികൾ മൈസസ് സംഘടിപ്പിക്കുന്നുണ്ട് അരീക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് വിദ്യാഭ്യാസത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അരീക്കോട് സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിച്ച മൈസസ് ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈനിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടത്ത് അതിനുവേണ്ടി നമ്മൾ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ഈ എൻ എം എം എസ് എന്ന് പറയുന്ന ഒരു ഒരു സ്കീമിലേക്ക് നമ്മൾ പ്രവർത്തനം നിൽക്കുകയും ചെയ്തു മൈസസിൻ്റെ വിവിധ മേഖലകൾ ഇപ്പോൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതിന് പുറമെ അക്കാഡക്സ് എന്ന് പറയുന്ന ഒരു വിങ് തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് അക്കാഡമിക്കൽ എക്സലൻസിക്ക് വേണ്ടി മാത്രമായിട്ട് അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിലുപരി ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ച് കാർഡുകൾ വിശദീകരിക്കും കാരണം ഒരുപാട് വർഷത്തേക്ക് മൂന്നു നാലും വർഷത്തേക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന സ്കീമ് നാട്ടിലുണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആളുകൾക്ക് അവയർനെസ് കൊടുക്കുകയും അതിലേക്ക് കൂടുതൽ കുട്ടികളെ വരുമാനം കുറഞ്ഞ കുട്ടികളെ ആകർഷിക്കുകയും ഒരുപക്ഷെ നമ്മൾ സം പിരിവെടുത്ത് ഒരാളെ സഹായിക്കുന്നതിനേക്കാൾ ഉപരി അയാൾക്ക് അതിനുള്ള ഒരു മാർഗം കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ അക്കാഡക്സിൻ്റെ വിങ് അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ അരീക്കൂടിൻ്റെയും സമീപ പ്രദേശത്തെയും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇതിൻ്റെ ഭാഗത്തേക്ക് ചേർക്കുന്നത് ഇനി ഇത് ഒരു വിപുലമായ രീതിയിൽ ജില്ലയ്ക്ക് പുറത്തേക്കും ഒക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിലും ഒക്കെ തന്നെ മൈസസ് മൈസസിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു വർഷത്തിൽ ഞങ്ങൾ മുൻ അഭിമാനപൂർവ്വം മുന്നോട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ് അക്കാഡക്സിൻ്റെ ഈ പ്രോഗ്രാം ഒപ്പം തന്നെ അതിനുവേണ്ടി പ്രത്യേകം സജ്ജമായ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഞങ്ങൾ തയ്യാറാക്കി വരികയാണ് ഏതാനും മാസങ്ങൾക്കൊക്കെ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അരികൂടാദ്യമായി നമ്മൾ ഒരു പൂർഹോമ് കൂടി സ്ഥാപിക്കുന്നുണ്ട് തുടർന്ന് വിവിധ മേഖലകൾ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല ഇവിടെ നിങ്ങളുടെ നിസ്സീമമായ സഹകരണവും സ്നേഹവുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് മുഴുവൻ ഇത് നാട്ടുകാരുടെയും സ്വദേശത്തും വിദേശത്തുമുള്ള നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളോട് കൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ഒരു ട്രെയിനിങ് സെൻറ്റർ അതുപോലെ തന്നെ നമ്മുടെ കിളിക്കല്ലിങ്ങൽ നമ്മളെ മനോഹരമായ പ്രദേശത്ത് നമുക്ക് ആവിഷ്കരിക്കാനിരിക്കുന്ന പുതിയ അടുത്ത സ്വപ്ന പദ്ധതി അതാണ് ഒരു വലിയ ഒരു ട്രെയിനിങ് സെൻ്റർ നമുക്ക് അവിടെ സ്ഥാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ ഈ രജത ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നമ്മൾ പുതിയ പദ്ധതികൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തൊഴിൽ പരിശീലന കേന്ദ്രം അവിടെ നമ്മളെ മൈസസിൻ്റെ ഗ്രാമത്ത് നമ്മൾ സാധിക്കുന്നു ഒമ്പത് വീടുകളുടെ പണി പൂർത്തിയായത് ഇവിടെ ഇവരറിഞ്ഞു അതുപോലെ തന്നെ ഇനി വീണ്ടും എടുക്കേണ്ടതുണ്ട് അതിനുള്ള ധാരാളം സ്ഥലം അവിടെ ആണ് ചുരുക്കി പറഞ്ഞാൽ അരീക്കോടിൻ്റെ മറ്റുള്ള ആളുകളോ മറ്റുള്ള സംഘടനകളോ കൈവക്കാത്ത മേഖലയിലൂടെയാണ് മൈസസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ നാട്ടുകാരുടെയും അഭ്യുദായകാംക്ഷകളുടെയും ഒക്കെ തന്നെ നിസ്സീമമായ സഹായവും സഹകരണവും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ അക്കാഡക്സിൻ്റെ ഈ മഹത്തായ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ മലബാർ ഇസ്ലാമിക് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ വിഭാഗമായിട്ടുള്ള അക്കാഡക്സ് സംഘടിപ്പിക്കുന്ന എൻ എം എം എസ് ഇൻറ്റൻസീവ് കോച്ചിങ്ങിൻ്റെ ക്യാമ്പിലാണ് നമ്മളുള്ളത് നമ്മളെല്ലാവരും ഒരു മത്സര പരീക്ഷയുടെ രംഗത്താണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാഷണൽ മീൻ കം മെറിറ്റ് സ്കോളർഷിപ്പാണ് നമ്മൾ പരീക്ഷക്ക് ഇരിക്കുന്നത് ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കീഴിൽ ഇത്തരത്തിലുള്ള കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും വളരെ മത്സരം നിറഞ്ഞ നാല് ലക്ഷത്തോളം ആളുകൾ ഇരുന്ന് അതിൽ വെറും പത്ത് ശതമാനം ആളുകൾക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു മത്സര പരീക്ഷയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനുള്ള മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും പരീക്ഷയ്ക്കെരുത്തുകയും അതോടൊപ്പം അവർ പരീക്ഷയ്ക്കിരുന്ന് ചെറിയ മാർക്കിനാണെങ്കിലും അത് കിട്ടുകയും ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് വർഷത്തെ പഠനത്തിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായത് കൃത്യമായ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൈസസിൻ്റെ അക്കാഡക്സ് വിങ് ഇതിന് തയ്യാറായത് സാറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും മാറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും സാറ്റ് സ്കോളാർഷിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ ജോഗ്രഫി മാത്തമെറ്റിക്സ് അടങ്ങുന്ന ഒരു പേപ്പറും മെൻ്റൽ എബിലിറ്റിയുടെ മാറ്റ് എന്ന് പറയുന്ന മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറുമാണ് രണ്ട് പേപ്പറിലാണ് നമ്മൾ എഴുതേണ്ടത് നൂറ് മാർക്ക് വീതമാണ് ഇതിൽ ഉള്ളത് ഒന്നാമത്തെ പേപ്പറ് നൂറിലും രണ്ടാമത്തെ പേപ്പർ നൂറ് ചോദ്യങ്ങൾക്ക് നൂറ് മാർക്ക് എന്നുള്ള നിലക്കുവാണുള്ളത് സ്വാഭാവികമായും ഇതിൽ ഒരു ചെറിയ ഒരു പരിശീലനം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഈ സ്കോളർഷിപ്പ് നേടാൻ കഴിയും ഇതിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ സഹായമില്ലാതെ തന്നെ നാല് വർഷം അൻപതിനായിരം രൂപ എന്നുള്ള നിലക്ക് നാല് വർഷം കൊണ്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് എട്ടാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ എഴുതുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ജോഗ്രഫിയും ഹിസ്റ്ററിയും മാത്തമെറ്റിക്സും മെൻറ്റൽ എബിലിറ്റിയും ഒക്കെ എഴുതുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതോടുകൂടി അവർക്ക് പത്താം ക്ലാസ്സിലുള്ള എൻ ടി എസ് സി എന്ന് പറയുന്ന നാഷണൽ ടാലൻ റിസർച്ച് എക്സാമിനേഷൻ എന്ന് പറയുന്ന എൻ ടി എസ് സി എക്സാമിലേക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതിലേക്കുള്ള ഒരു പടിയാണ് നമുക്ക് ഇതിൽ ഡിഗ്രി തലത്തിലാണെങ്കിലും പി ജി തലത്തിലാണെങ്കിലും തുടർന്ന് റിസർച്ച് ലെവലിലേക്കാണെങ്കിലും ഈ ഒന്നാമത്തെ കടമ്പയായിട്ടുള്ള ഹൈസ്കൂൾ തലങ്ങളിൽ ആദ്യമായി കിട്ടുന്നതാണ് ഈ എൻ ടി എസ് സി അതുപോലെ എൻ എം എം എസ് അപ്പോൾ എൻ എം എം എസ് പരീക്ഷയ്ക്ക് നമ്മൾ എത്രയാണോ പരിശീലനം കൊടുക്കുന്നത് നമ്മളുടെ എഫേർട്ട് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് മത്സരത്തിലെ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇന്ത്യക്കകത്തും പുറത്തും അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൽ പ്രസിദ്ധമായ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസാണ് മൈസസിൻ്റെ അക്കാഡക്സ് വിങ്ങിനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതോടുകൂടി നമ്മളുടെ കഴിവിനെ മെച്ചപ്പെടുത്താൻ കഴിയും അതുപോലെ നമ്മളെ കഴിവുകേടുകളെ തിരിച്ചറിഞ്ഞ് അത് മാറ്റി കൊണ്ടുവരാൻ കഴിയും നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാ സ്കൂളുകളിലും അരീക്കോടിൻ്റെ പരിസരത്തുള്ള പന്ത്രണ്ട് ഹൈസ്കൂളുകളിൽ നിന്നായി ഏകദേശം ആയിരത്തോളം കുട്ടികളാണ് ഈ പരീക്ഷയ്ക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത് ഈ ഒരു കോവിഡ് കാലത്ത് നമുക്കറിയാം കോവിഡ് കാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അല്ലാത്ത മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചെയ്തത് ഓരോ സ്കൂളുകളിലും അതിൻ്റെ എൻ എം എം എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പലതരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും പലതരത്തിലുള്ള ബയോളജി ഫിസിക്സ് ഇങ്ങനെ സബ്ജക്റ്റുകളുടെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മളെ കയ്യിലൊക്കെ ഇതിൻ്റെ പത്ത് അഞ്ചു വർഷത്തെ സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിൻ്റെ മോഡലായിട്ട് നമ്മൾ ചെയ്യുന്നു ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ സ്കൂളിൽ രക്ഷിതാക്കൾക്ക് ഇതൊന്ന് ബോധവൽക്കരണം കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് തുടർന്ന് പഠിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എൻ ടി എസ് സി എഴുതണമെങ്കിൽ പത്താം ക്ലാസ്സിലുള്ള എൻ ടി എസ് സി എഴുതണമെങ്കിൽ രക്ഷിതാക്കൾക്ക് അതിൻ്റെ മോട്ടിവേഷൻ കിട്ടേണ്ടതുണ്ട് അതിൻ്റെ ബോധവൽക്കരണം കിട്ടേണ്ടതുണ്ട് ഈ പടി പടിയായി അതിൻ്റെ മേഖലകൾ നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഇതൊരു ഞാൻ പറഞ്ഞു ഇതൊരു മത്സര പരീക്ഷയാണ് നാല് ലക്ഷത്തോളം ആളുകൾ ഇരുന്നിട്ട് പത്ത് ശതമാനം കുട്ടികൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടണമെങ്കിൽ കിട്ടാൻ പ്രാപ്തമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച കുട്ടികളെ വാർത്തെടുക്കുക തുടർന്നും ഡിഗ്രി തലത്തിലാണെങ്കിലും ഐ എസ് തലങ്ങളിലാണെങ്കിലുമൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്ന മഹത്തരമായ കാര്യമാണ് അക്കാഡസ്വിങ് ചെയ്യുന്നത് ഇതിൽ ആവശ്യമുള്ളത് എങ്ങനെ ഇതിന് തയ്യാറാവണം എന്നാണ് നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും അതിനനുസരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് മൊഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിൽ ക്ലാസ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് അതുപോലെ ബയോളജി ജോഗ്രഫി ഹിസ്റ്ററി മെൻ്റൽ എബിലിറ്റി ഇതൊക്കെ ഓരോ ദിവസവും അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ വീതമുള്ള ചെറിയ ചെറിയ മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മുപ്പത്തി ഒന്നാം തീയ്യതി ജു ജനുവരി മുപ്പത്തിയൊന്നിനാണ് പരീക്ഷ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു മോഡൽ പരീക്ഷ കൂടെ നമ്മൾ ചെയ്ത് നിങ്ങളിലുള്ള ആത്മവിശ്വാസത്തെ എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ട് ഈ ആത്മവിശ്വാസത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാണ് അല്ലെങ്കിൽ തയ്യാറാക്കുകയാണ് മൈക്സസിൻ്റെ അക്കാഡമിക്വിങ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നതും അതുപോലെ എങ്ങനെയാണ് പരീക്ഷകളെ നേരിടേണ്ടത് എന്നുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല ശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം അത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആകുക ചിട്ടയോടെ സ്വന്തമായ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം ഫിസിക്സ് പഠിക്കുമ്പോൾ ആ ഫിസിക്സിലെ ഒരു സൂത്രവാക്യങ്ങൾ എങ്ങനെ പഠിക്കണം അത് ലളിതമായിട്ട് ഓരോരുത്തരാണ് ആലോചിക്കേണ്ടത് അപ്പോൾ പാഠഭാഗത്തിലൂടെ പോകുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഫിസിക്സ് എടുത്തിട്ടുള്ള സാറും കെമിസ്ട്രി എടുത്തിട്ടുള്ള സാറൊക്കെ ഒക്കെ അതിന് ചിട്ടയായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ചിട്ടയായി നമ്മൾക്ക് ഓർത്തെടുക്കാവുന്ന രീതിയിൽ ചിട്ടയായി ശാസ്ത്രീയമായി തയ്യാറാക്കുക ഒരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ നോക്കേണ്ടത് ഒരു ദിവസം രണ്ട് മണിക്കൂർ സമയമെങ്കിലും ഇതിനായി തയ്യാറാക്കണം വെറുതെ കളിച്ചുകൊണ്ട് കാര്യമില്ല വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല അത് ഒരു സിസ്റ്റ ചിട്ടയായി സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി വച്ചുകൊണ്ട് സൂത്രവാക്യത്തിലൂടെ ഓർത്തു വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് മറ്റൊന്ന് നന്നായി വായിക്കണം റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റാൽ ബാത്റൂമിലേക്ക് പോകുന്ന പോലെ ബ്രഷ് ചെയ്യുന്നത് പോലെ ഇതൊരു ഹാബിറ്റാക്കി മാറ്റണം വായന എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണോ ഒരു എല്ലാ ദിവസവും വളർന്ന് എല്ലാ ദിവസവും ഒരു ആവേശത്തോടെ ഒരു ദിവസത്തെ ഏറ്റവും ഉത്സാഹമായി എണീക്കാനും അതിലൂടെ പ്രാർത്ഥിക്കാനും അതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയണം അപ്പം നന്നായി വായിക്കണം വായിക്കാൻ നമ്മൾ ഒരു ദിവസം രണ്ട് മണിക്കൂർ സമയമെങ്കിലും ഇപ്പം കാണാം പല ആളുകളും ഐ എ എസ് കിട്ടിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഐ പി എസ് കിട്ടിയിട്ടുള്ള ആളുകൾ ഡോക്ടർമാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ചോദിക്കുമ്പോൾ അവർ ജീവിതത്തിൽ ഒരു ചിട്ട പാലിച്ചവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ വായിക്കാൻ തയ്യാറാകണം മനസ്സിരുത്തി വായിക്കണം മനസ്സിരുത്തി വായിക്കണം ഈ മനസ്സിരുത്തി വായിച്ചെങ്കിൽ ഒരു ഒരു സ്റ്റഡി ടേബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവണം അതിനനുകൂലമായ ഒരു ചുറ്റുപാടാണ് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വായനക്കൊരു ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കണം വായനക്കൊരു ആംബിയൻസ് ഉണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ആംബിയൻസ് ഉണ്ടാകണം നന്നായി വായിക്കാൻ അല്ലെങ്കിൽ അതിന് അനുകൂലമായ പഠിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ കടമ അതുപോലെ അതിൽ ഏറ്റവും ആവശ്യമുള്ളത് അതിൽ നിന്ന് വായിക്കുന്നതിൽ നിന്ന് ചെറിയ നോട്ട് നിങ്ങൾ തയ്യാറാക്കുക ചെറിയ നോട്ടുകൾ ആ നോട്ടുകളാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ നോക്കി പോകേണ്ടത് അത് ഒരു ഒരു വായന നടത്തുമ്പോൾ നമുക്ക് കൃത്യമായി അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം ഹു ആം മേ ഞാൻ ആരാണെന്നുള്ള ആലോചന നമ്മളിൽ ഉണ്ടാവും ഹൂമ്മ ഞാനാരാ എൻ്റെ എന്താണ് എൻ്റെ കഴിവുകേട് എന്താണ് കഴിവിനെ ഏറ്റവും പരിപോഷിപ്പിക്കുകയും കഴിവുകേടുകളെ കുറച്ച് കൊണ്ടു വരികയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട നമ്മളെ കഴിവിനെ തിരിച്ചറിയണം രക്ഷിതാക്കൾക്കിടെ ഒരു പങ്കാണ് നമ്മുടെ കുട്ടീൻ്റെ കഴിവെന്താ എന്ന് തിരിച്ചറിയണം ഏത് ലെവലിലേക്ക് പോവുക അത് തിരിച്ചറിയണം എങ്ങനെ പഠിക്കുക അത് തിരിച്ചറിയണം വായിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കേൾക്ക കേട്ട് നിൽക്കുകയോ ചെയ്യണം അത് നോക്കണം വിഷ്വലൈസ് ചെയ്യണോ അറിയണം ഒരു കുട്ടിയുടെ കഴിവ് രക്ഷിതാക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള അനുകൂല സാഹചര്യങ്ങളെ ഉണ്ടാക്കണം അപ്പോൾ കഴിവുകളെ മെച്ചപ്പെടുത്തി കഴിവുകേടുകളെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇനി എങ്ങനെ പരീക്ഷയ്ക്ക് ഹൗസ് ടു ഫേസ് എക്സാം എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുക ഏറ്റവും നല്ല മേഖലയിൽ ആവേശപൂർവ്വം അതിനൊരു കോൺഫിഡൻസ് നമ്മളിൽ ഉയർന്നു വരണം കോൺഫിഡൻസ് ഇങ്ങനെ ഉണ്ടാവണം നമ്മൾ ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവണം ആത്മവിശ്വാസം കൈവിടാതെ ഉയർച്ചയിലേക്ക് പോകാൻ ഐ ക്യാൻ ഇനിക്ക് കഴിയൂ എന്ന തോന്നൽ നമ്മൾക്ക് ഉണ്ടാവണം അത് നമ്മൾ ഓരോരുത്തർ ഏയ് ഇനിക്കൊന്നും കഴിയൂല എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും കഴിയണമെന്നില്ല എന്നാൽ എനിക്ക് കഴിയും ഐ ക്യാൻ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് തീർച്ചയായും എൻ എം എം എസ് പരീക്ഷയാണെങ്കിലും പത്താം ക്ലാസ്സിലുള്ള എൻ ടി എൻ ടി എസ് പരീക്ഷയാണെങ്കിലും ഇനി ഹയർ സെക്കൻഡറിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളാണെങ്കിലും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയും അത് ഓർത്ത് വെക്കാൻ ഒരു കൃത്യമായൊരു ധാരണ നമ്മളിൽ ഉണ്ടാവണം ഓർത്ത് വെക്കാൻ ഒരു ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ഏതും കൃത്യമായി ഓർത്ത് വെക്കാൻ നമുക്ക് കഴിയണം അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക ആദ്യം ചോദ്യ പേപ്പറിൽ പരീക്ഷ കേരിക്കുമ്പോൾ നന്നായി ചോദ്യ പേപ്പർ വായിക്കണം ചോദ്യ പേപ്പറ് നന്നായി വായിക്കണം വായിച്ചിട്ട് അതിലേറ്റവും നന്നായി ഉത്തരം എഴുതാൻ ഏതാണ് കഴിയുക അത് നമ്മൾ അതിന് ആദ്യം അത് ചെയ്യണം നൂറ് ക്വസ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പരീക്ഷക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതോടെ നന്നായി മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഈ ഇതിലേക്ക് ക്വസ്റ്റിനേക്ക് നോക്കിയിട്ട് നൂറ് ചോദ്യങ്ങളുടെയും നമുക്ക് കടന്നു പോകാൻ കഴിയണം ആദ്യത്തേനും അറിയും അതിന് രണ്ടാമത്തെ അറിയില്ല അതോടുകൂടി നമ്മുടെ മനസ്സ് ഡൗൺ ആയി പോകും അതുണ്ടാവാരുത് ആദ്യം ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ നൂറ് ചോദ്യങ്ങളും എഴുതിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം അതിനു വേണ്ടി മാറ്റിവെക്കണം അഞ്ച് മിനിറ്റ് സമയം എന്നിട്ട് ഈ അഞ്ച് മിനിറ്റ് സമയത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം ചോദ്യങ്ങളാണ് എനിക്കറിയാവുന്നത് നോക്കിയിട്ട് ചില ചോദ്യങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതായിരിക്കും പ്രത്യേകിച്ച് മെൻറ്റലബിലിറ്റിയിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി ഓരോ അതിന് ഒരു അരിത്തമാറ്റിക് രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽ മോഡലോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം ഏറ്റവും നന്നായി ഉത്തരം എഴുതാവുന്നത് നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ഈ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതോടുകൂടി നമുക്ക് പരീക്ഷ കിട്ടും നമുക്ക് ഈ ഈ പറയുന്ന രീതിയിൽ എൻ എം എം എസിൻ്റെ നാൽപ്പത്തി എട്ട് അല്ലെങ്കിൽ അൻപതിനായിരം രൂപയാണ് ആയിരത്തി ഇതുവരെ ആയിരം രൂപയായിരുന്നു മാസത്തിൽ കിട്ടുക ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അത് ഗവൺമെൻറ് വർദ്ധിച്ചിട്ടുണ്ട് കാരണം കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചെയ്തത് അപ്പോൾ അത്തരത്തിലാക്കി മാറ്റാൻ നമുക്ക് കഴിയണം നേടാൻ നമുക്ക് കഴിയണം ഇതിലൂടെ എല്ലാ തരത്തിലും നിങ്ങൾ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ നിന്നാണെങ്കിലും പത്താം ക്ലാസ്സിൽ നിന്നാണെങ്കിലും ഹയർ സെക്കൻഡറിയിൽ ഞങ്ങൾ ഈ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് സ്വിംഗ് ഉണ്ട് ഈ കുട്ടികളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കുട്ടികളെ വാർത്തെടുത്ത് അതിൽ നിന്ന് കടഞ്ഞെടുത്ത കുറച്ച് കുട്ടികളായിട്ട് മാറ്റിയിട്ട് എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ കാരണം ഐ എ എസ് ആണെങ്കിലും ഐ പി എസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർ വിഭാഗം അല്ലാത്തതാണെങ്കിലും വിവിധ മേഖലകളുണ്ട് അപ്പോൾ നമ്മളിൽ ഇല്ലാത്ത ആളുകളെ സമൂഹത്തിലില്ലാത്ത മേഖല ഉള്ള ആളുകളെ അതിന് പഠനത്തിന് അവസരങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യക്കകത്തും പുറത്തുണ്ട് അപ്പോൾ മൈസസിൻ്റെ അക്കാഡസ്വിങ് അത് നിങ്ങൾക്ക് അതിൻ്റെ സഹായം ചെയ്തു തരും ഏറ്റവും കുറ്റമറ്റതാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്